ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ വിജയങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന ഒരു സമയമായിരിക്കണം. കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ പരാജയങ്ങളെ തിരുത്തുവാനും അനുദപിക്കുവാനും ഉള്ള അവസരമാണ്. പുതിയ വർഷത്തിലേക്ക് നാം ചില പദ്ധതികൾ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ദൈവവുമായുള്ള പുതിയ ബന്ധം നാം ദൃഢപ്പെടുത്തണം. പുതിയ വർഷത്തിൽ നാം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാലത്തിന്റെ മാറ്റത്തിൽ നേരിടുവാൻ പോകുന്ന പ്രയാസങ്ങളെ നാം മനസ്സിലാക്കണം. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പകർച്ചവ്യാധിയുടെ പ്രയാസം, ദേവാലയങ്ങൾ അടച്ചിടപ്പെടുന്ന അനുഭവം, വർഷാവസാന ശുശ്രൂഷയിൽ പോലും പങ്കെടുക്കുവാൻ സാധിക്കാതെ വരുന്ന അനുഭവം, ഇതിന്റെ മധ്യത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പുതുവർഷം? ശാസ്ത്രപരമായും ഭാഷാപരമായും നാം നോക്കുമ്പോൾ December 31 January 1 ഇടയിൽ എന്താണ് സംഭവിക്കുന്നത്? പതിവ് പോലെ രാത്രിയാകുന്നു, സൂര്യൻ ഉദിക്കുന്നു, പുതിയ പകൽ നാം കാണുന്നു, യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ അനുഭവങ്ങളിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊണ്ട് പഴയ കാലങ്ങളിലെ മനുഷ്യരിൽ നിന്നും ചില അനുഭവങ്ങൾ നമ്മുടെ ഇടയിലേക്ക് തലമുറകളായി പകർന്നു വരുന്ന അനുഭവമാണ്. അങ്ങനെ കാലത്തെ അക്കമിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ് പുതിയ വർഷം. ഒരു വർഷക്കാലം എന്ന് പറയുമ്പോൾ അറിയാതെ തന്നെ ഒരു മനുഷ്യൻ താൻ ഒരു വർഷത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് ഒതുക്കുവാൻ ശ്രമിക്കുന്ന അനുഭവം. ശാസ്ത്രപരമായി ഭൂമി സൂര്യനെ വലം വയ്ക്കുവാൻ എടുക്കുന്ന ദിവസങ്ങളാണ് ഒരു വർഷം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന്റെ ഒരു ദിവസം മനുഷ്യന്റെ 1000 ദിവസത്തിന് സമമാണ്. മനുഷ്യന്റെ ബുദ്ധിക്കപ്പുറത്ത് ചിലത് ഉണ്ട് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. യോവൽ പ്രവചനം 2:12-13 വാക്യങ്ങൾ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഉണ്ടായ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ രോഗങ്ങളുടെ മധ്യത്തിൽ നമ്മോടൊപ്പമുള്ള ദൈവം. നാം പാപത്തിൽ നിന്ന് അകപ്പെട്ടു പോകുമ്പോൾ, പാപത്തിന്റെ അനുഭവത്തിൽ വീണു പോകുമ്പോൾ, ആ പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ കരകയറ്റുന്ന ഒരു ദൈവമാകുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യോവൽ പ്രവചനം നാം പഠിക്കുമ്പോൾ ദൈവം നൽകിയ ആത്മീയ ജീവിതത്തെ തകർത്തു കളഞ്ഞ് ദൈവത്തിൽ നിന്നും ദൈവമാർഗത്തിൽ നിന്നും തെന്നിമാറിയ ഇസ്രയേൽ ജനതയാണ് നാം ഈ പുസ്തകത്തിൽ ദർശിക്കുന്നത്. യോവൽ പ്രവാചകന്റെ പുസ്തകത്തെ പറ്റി നാം വീണ്ടും നോക്കുമ്പോൾ കൃഷിയുടെ അഭിവൃദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെ ആണ് നാം കാണുന്നത്. സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും ജീവിതം നയിച്ച ജനം ദൈവ സാന്നിധ്യത്തെ മറന്നുകൊണ്ട് പാപപരമായ ജീവിതം നയിച്ചു. അത് ദൈവിക ന്യായവിധി വിളിച്ചു വരുത്തുന്നതായി ആ സാഹചര്യത്തിലാണ് അവരുടെ കൃഷി നശിക്കുകയും നാട്ടിലെങ്ങും കഠിനമായ വരൾച്ച ഉണ്ടാകുകയും ചെയ്തത്. സാമ്പത്തികമായ അധപതനവും ദാരിദ്ര്യവും ജനം അനുഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവീൻ എന്ന് പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് മാറിപ്പോയ ജനസമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്ന കാഠിന്യം, തിരിച്ചു വന്നാൽ ലഭിക്കുന്ന അനുഗ്രഹം ജനങ്ങളോട് പറയുകയാണ്. ദൈവത്തിൽ മാറിപ്പോയവരോട് അനുദപിക്കുവാൻ പ്രവാചകൻ വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്.
ഈ പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവം ഇതാണ്. ദൈവത്തിങ്കിൽ നിന്ന് നാം മാറിപ്പോയി എങ്കിൽ, അനുതപിച്ച് തിരിച്ചു വരികയാണെങ്കിൽ ദൈവം നമ്മെ സ്വീകരിക്കും എന്നുള്ള ഒരു അനുഭവമാണ്. ഒരുപക്ഷെ ഈ ഒരു 2021 നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ പല പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, രോഗങ്ങളുടെ, ദുഃഖങ്ങളുടെ, മരണകരമായ ജീവിതാനുഭവങ്ങളുടെ ഒരു വർഷമായിരുന്നേക്കാം. അതിന്റെ മധ്യത്തിൽ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ഒരു വാഗ്ദാനം ദൈവം നൽകുകയാണ്. 2021 നവംബർ 18 എൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖകരമായ അനുഭവമായിരുന്നു. എൻ്റെ മാതാവ് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. അതിന്റെ മധ്യത്തിൽ ദൈവം നിരാശയുടെ, പ്രതിസന്ധികളുടെ, ദുഃഖത്തിന്റെ മധ്യത്തിൽ എനിക്ക് ആശ്വാസം പകരുന്നു. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നാം പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന പടക് കാറ്റും കോളും തിരകളും അടിച്ച് ഉയർന്ന് മുങ്ങി പോകുന്ന അനുഭവത്തിൽ ഈ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ യാത്രയിൽ പ്രതിസന്ധികൾ ഉയരുമ്പോൾ രാത്രിയുടെ 4 യാമങ്ങളിൽ ശിഷ്യന്മാരുടെ അവരുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന, കടലിന്മേൽ നടന്ന, ധൈര്യപ്പെടുത്തിയ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നമ്മളുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഇറങ്ങി വന്ന്, പേടിക്കേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട് മകനെ, മകളെ, നീ ധൈര്യമായിരിക്ക എന്ന് പറയുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നിരാശയുടെ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് ശിഷ്യന്മാരോടൊപ്പം പറഞ്ഞ കർത്താവ്, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ഭയന്നിരിക്കുന്ന ശിഷ്യ സമൂഹത്തിന്റെ മധ്യേ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ആ കർത്താവ് നമുക്ക് ആശ്വാസവും സമാധാനവും ഉറപ്പും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28 അവസാന ഭാഗത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് വലിയ നിയോഗം നൽകുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി എന്റെ സാക്ഷികളാകുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്യുന്ന കർത്താവ്. ഈ കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2022 ദൈവം നമുക്ക് ദാനമായി നൽകുന്നുവെങ്കിൽ ഈ ത്രിയേക ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾക്കുന്ന ഏവർക്കും ദൈവം സമാധാനം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതുവർഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.